നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ അക്കൗണ്ടും അതുപോലെ ഒരു പാസ്ബുക്കും ഏറ്റിയും കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇന്ത്യൻ ബാങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ട് ക്ലിയർ ആയി കിട്ടും, പാസ്ബുക്ക് അന്നെന്നും കിട്ടും. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ, അർജൻറ്റായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമാണെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് എല്ലാ ബാങ്കിലല്ല, ചില ബാങ്കിലെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇന്ത്യൻ ബാങ്കിൽ ലഭിക്കലുണ്ട്. അങ്ങനെ പൊതുവെ ഒരു ദിവസം, കൂടാതെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുക്കും. അല്ലാതെ വേറെ ബാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരാഴ്ച, എ ടി എം കാർഡിന് ഒരാഴ്ച, അതുപോലെ പാസ്ബുക്കിന് രണ്ടാഴ്ച, അങ്ങനത്തെ ടൈം എടുക്കുന്നതുകൊണ്ട് അപ്പോൾ വേഗത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് എങ്ങനെ നമുക്ക് അതിനെ പിൻ നമ്പർ സെറ്റപ്പ് ആക്കാമെന്നതാണ് പറയാൻ പോകുന്നത്. എന്നാലൊരു കാലമുണ്ടായിരുന്നു, ആ കാലത്ത് നമുക്ക് എ ടി എം കാർഡിൻ്റെ ആ ഫോം ലഭിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 4-ഡിജിറ്റ് നമ്പർ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിനെ സെറ്റപ്പ് ആക്കണം. അത് സെറ്റപ്പ് ആക്കുന്നത് എ ടി എം മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എ ടി എം കൗണ്ടറിലാണ്. അതുകൊണ്ട് എ ടി എം കൗണ്ടറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വീഡിയോ ക്വാളിറ്റി നല്ലതായിരിക്കില്ല. കാരണം പിറകിൽ നിന്ന് ആളുകൾ വരും എ ടി എം കാർഡിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ, അതുപോലത്തെ കാര്യങ്ങൾ ഇൻക്വയറിക്ക് വേണ്ടി. കൂടാതെ അവിടെ സെക്യൂരിറ്റി കാർഡ് ഉണ്ടാകും. സെക്യൂരിറ്റി കാർഡ് അന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് പിൻ നമ്പർ സെറ്റപ്പ് ആക്കാം. അപ്പോൾ ആദ്യമായി പിൻ നമ്പർ സെറ്റപ്പ് ആക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം പറയാം, വീഡിയോ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എ ടി എം കൗണ്ടറിൽ പോയതിന് ശേഷം അവിടെ നിങ്ങളെ കാർഡ് സ്വൈപ്പ് ചെയ്യുക. അതായത് ഇത് അതിലേക്ക് ഇങ്ങനെ അതിലേക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക. ഇതുപോലെ കുത്തിയതിന് ശേഷം ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. ഓക്കെ, ആ ഇൻ്റർഫേസ് ഒരു എഴുത്തായിരിക്കും, അത് ബ്ലാങ്ക്, അത് പോവും. ശേഷം ലാംഗ്വേജിൻ്റെ ഒരു ഓപ്ഷൻ വരും, ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള. 3 ലാംഗ്വേജ് ചൂസ് ചെയ്യാം: മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. അതിൽ അതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും ജനറേറ്റ് ഒ ടി പി, അതുപോലെ തന്നെ സെറ്റ് പിന്ന്. അപ്പോൾ നിങ്ങൾ ആ ലാംഗ്വേജിൽ ചെന്ന് ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം, ഫോട്ടോയിൽ ഇതുപോലെ കാണുന്നത് പോലെ അതിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ജനറേറ്റ് ഒ ടി പി, അതുപോലെ സെറ്റ് പിന്ന്. അതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെറ്റ് പിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഒ ടി പി, ജനറേറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒ ടി പി ഞാൻ ക്ലിക്ക് ചെയ്തു, അത് ശരിയായ രീതിയിൽ വർക്കായില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സെറ്റ് പിന്നിൽ ക്ലിക്ക് ചെയ്യണം. സെറ്റ് പിന്നിൽ ക്ലിക്ക് ആയതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. അപ്പോൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ മൊബൈലായിട്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആ ഒ ടി പി നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ആയിരിക്കും ഒ ടി പി നിങ്ങളെ മൊബൈലിലേക്ക് വരും. ശേഷം എൻ്റർ ഒ ടി പി എന്നൊരു ഓപ്ഷൻ വരും, ഒ ടി പി അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒ ടി പി നമ്മളതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിലൊരു നമ്പറിൻ്റെ ഒരു ഐക്കോൺ വരും, അതിൽ നമ്മൾ 4 ഇഷ്ടമുള്ള 4 നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം പിൻ നമ്പർ സെറ്റപ്പ് ആക്കും. അതിനുശേഷം ഓക്കെ, കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് ഇനി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് മനസ്സിലായി ഞാൻ കരുതുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എ ടി എം കാർഡ് പിന്നെ നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കാം. ഞാൻ പിന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഇൻക്വയറി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അതിൽ ഞാൻ ഇൻക്വയറി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫോം കാണാം. അത് എൻ്റെ എ ടി എമ്മിൽ നിന്ന് ആ ഇൻക്വയറി ഫോം ഞാൻ എടുത്തതാണ്, അറിയാതെ ഡബിൾ വട്ട അടിച്ചു പോയി. അവ രണ്ട് ഫോമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എ ടി എം മെഷീനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിലേക്ക് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ലഭിക്കുന്നത് ഇതായിരിക്കും. ഇത് ജസ്റ്റ് 2 വട്ടം വരും. വന്നതിന് ശേഷം ഇത് ക്ലോസ് ആയി പോകും. ശേഷം നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്ത് പകരം ജനറേറ്റ് ഒ ടി പിയും അതുപോലെ സെറ്റ് പിന്നിൻ്റെ ഓപ്ഷൻ്റെ അടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന 2 ഓപ്ഷനുകളാണ് ജനറേറ്റ് ഒ ടി പിയും അതുപോലെ സെറ്റ് പിന്നും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സെറ്റ് പിന്ന ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിന് ഇത് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയത് അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇതിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കറക്റ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. അത് ബാങ്കായിട്ട് ലിങ്ക് ആയിരിക്കണം എന്ന് മാത്രം. അതിനുശേഷം ഇവിടെ കറക്റ്റിൻ്റെ ഒരു ബട്ടൺ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ 4-അക്ക നമ്പർ പിൻ നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം അത് മറ്റൊരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് ചൂസ് ചെയ്യാൻ മറക്കരുത്, 4-അക്ക നമ്പർ. ശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇപ്പോൾ നമ്മുടെ എ ടി എം പിന്ന് റെഡി ആയിട്ടുണ്ട്.